ഒരു സൈലന്റ് ജിഹാദ് ആണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ശ്രീനിവാസൻ വധം അതൊരു രാഷ്ട്രീയ പകയായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ, കണക്കാക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഉയർന്ന തലത്തിലേക്ക് ഈ ശ്രീനിവാസൻ വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതിന് അപ്പുറത്തേക്ക് ഒരു തലം ഇതിന് ഉണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും എന്നാണ് പൊതുവെ ഉള്ള ഒരു വിശ്വാസമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാ മേഖലകളിലും ഇവിടെ ഒരു ഇസ്ലാമിക വൽക്കരണം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട, ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നത് ഒരു അജണ്ടയാണോ എന്ന കാര്യം നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇതിന് പുറമെ തന്നെ നമുക്കറിയാം നിരവധി ഈ ഹിന്ദു സംഘടനാ പ്രവർത്തകർ വാഹനമിടിച്ചു മരിച്ചിട്ടുണ്ട്. നമുക്ക് പാലൂർ മോഹനചന്ദ്രൻ എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിൽ പാലൂർ മോഹനചന്ദ്രൻ വധം നടന്ന 25 വർഷം മുമ്പാണ്. അദ്ദേഹം പച്ചക്കറിക്കടയിൽ നിന്നും കട പൂട്ടി തിരിച്ചു പോകുമ്പോൾ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നത്. തുടർന്ന് അന്വേഷണം നടത്തി 25 വർഷത്തിന് ശേഷമാണ് ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയിൽപ്പെട്ടിട്ടുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം പാലൂർ മോഹനചന്ദ്രൻ്റെ വധം ആക്സിഡൻ്റ് ആയിരുന്നില്ല, അത് ആസൂത്രിതമായൊരു കൊലപാതകമായിരുന്നു, അത് മതപരമായ കാര്യമായിരുന്നു. അപ്പം അതേപോലെ തന്നെ ധാരാളം ആക്സിഡൻറ്റുകളിൽ നമ്മുടെ ഹിന്ദു സംഘടനാ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ശ്രീനിവാസൻ വധം ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണത്തിന് കൈമാറുകയാണെങ്കിൽ, വിശദമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇതുവരെ പലതും അപകടമായി കരുതി പോന്ന് അവസാനിപ്പിച്ച പല കേസുകൾക്കും മറ്റൊരു മാനം വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. നേരത്തെ ഏതെങ്കിലും ജില്ല മാത്രമാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം ഒരു നീരാളി പിടുത്തത്തിലാണ്, എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് എന്ന ഒരു ഭീതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒക്കെ വിജിലൻ്റ് ആയിരിക്കണം, വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.